ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തീരദേശ പാതയിൽ കായംകുളം കായലിന് കുറുകെ നിർമ്മിച്ച വലിയ അഴീക്കൽ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് വലിയ അഴീക്കൽ പാലം നിർമ്മാണത്തിലൂടെ സഫലമായത്. വലിയ അഴീക്കലിൽ നിന്ന് അഴീക്കലിലേക്കുള്ള യാത്രയിൽ 28 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നതിന് പുറമെ ടൂറിസം മേഖലയിലും പുതുസാധ്യതകളിലേക്കാണ് ഈ പദ്ധതി വാതിൽ തുറക്കുന്നത്. തീരദേശ ഹൈവേയിൽ അറബിക്കടലിന്റെ പൊഴിമുഖത്തിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന പാലം സവിശേഷമായ രൂപകൽപ്പന കൊണ്ട് തന്നെ ശ്രദ്ധയാകർഷിക്കുകയാണ്. അഴീക്കൽ വലിയ അഴീക്കൽ ബീച്ചുകളെയും ഹാർബറുകളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിലൂടെയുള്ള യാത്ര കടലിലെയും കായലിലെയും കാഴ്ചകൾ സമ്മാനിക്കുന്നു. DFIP ഫണ്ടിൽ നിന്നും 146.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ നീളം 981 മീറ്ററാണ്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 1.216 കിലോമീറ്റർ വരും. ജലോപരിതലത്തിൽ നിന്ന് 12 മീറ്റർ ഉയരത്തിൽ 110 മീറ്റർ നീളമുള്ള 3 ബോസ്ട്രിംഗ് ആർച്ച് സ്പാനുകളുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിംഗ് ആർച്ച് സ്പാനാണ് ഇത്. ചെറിയ യാനങ്ങൾക്കും വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്കും പാലത്തിനടിയിലൂടെ സുഗമമായി കടന്നു പോകാനും കഴിയും. ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ തീരദേശ റോഡിലൂടെ ഇരു ജില്ലകളിലേക്കും പ്രവേശിക്കാനും പാലം തുറക്കുന്നതോടെ സാധിക്കും. 2016 മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഇവിടുത്തെ ജനപ്രതിനിധിയായ ശ്രീ രമേശ് ചെന്നിത്തലയും മറ്റും പറയുമ്പോൾ അതിൽ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് പിന്നീട് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ എത്രമാത്രം നഷ്ടമായി പോകുമായിരുന്നു എന്നാണ് ഈ പ്രകൃതിയുടെ മനോഹാരിത കാണുമ്പോൾ തോന്നുന്നത്. ഇതിൽ ഇത്തരമൊരു പാലം നിർമ്മിക്കണം എന്ന് ആദ്യം തോന്നുകയും അതിന് മുൻകൈയെടുക്കുകയും ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തലയെ എത്ര അഭിനന്ദിച്ചാലും അധികരിക്കും. എന്നാൽ സാധാരണഗതിയിൽ കുറച്ചൊരു പ്രയാസമുള്ള ഒന്നാണിത്. എന്നാൽ അതിൻ്റെ പ്രാധാന്യം നേരത്തെ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതോടെ ഈ പ്രദേശത്തുകാരല്ലാത്ത ഒരുപാട് ആളുകൾ വരുന്നൊരു കേന്ദ്രമായി മാറാൻ പോവുകയാണ്. കാരണം അത്രമാത്രം ടൂറിസ്റ്റ് പ്രാധാന്യം ഇതിന് വരാൻ പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായും നമ്മുടെ ടൂറിസക്കാർ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർബന്ധിതരാണ്. അത് ചെയ്യാമെന്ന് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതും നല്ല കാര്യമാണ്. വലിയ തോതിൽ ഇവിടുത്തെ വികസനത്തിന് ഈ പ്രദേശത്തെ നാടിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നതിന് വഴിവെക്കുന്ന ഒരു സംരംഭമായി ഇത് മാറി എന്ന കാര്യത്തിൽ സംശയമേയില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.